ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത് വയലറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യമഹ RX100 ഒരു റിമ്മുമായാണ്. ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ് പൊളിഞ്ഞു പോകുമോ, പൊളിഞ്ഞു പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പഴയ റിമ്മാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് രണ്ട് പാർട്ടായി നമുക്ക് തിരിക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആണ് ഇതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് റഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ് സാൻഡ് പേപ്പർ, അത്യാവശ്യം നല്ല റഫുള്ള പേപ്പറാണ് ഇത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം നന്നായി റഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഷൈനിങ് മുഴുവനായും പേപ്പർ ഉപയോഗിച്ച് കളയാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ റഫായിട്ടുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കുറച്ച് ടിന്നർ ഉപയോഗിച്ച് ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഈ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു കളയാം. ആദ്യം തന്നെ റഫ് ചെയ്യാത്ത ഈ ഒരു ഭാഗം നമുക്ക് പ്രൈമർ അടിച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം മുഴുവനായും പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി റഫ് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗം നമുക്ക് പ്രൈമർ അടിച്ചു കൊടുക്കാം. ഒരു കോട്ട് PU മാറ്റ് ബ്ലാക്ക് കൂടി ഇതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കാം. പെയിൻറിങ് വർക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ റഫ് ചെയ്ത് പെയിൻ്റ് അടിച്ച ഭാഗമാണ്. റഫ് ചെയ്യാതെ പെയിൻ്റ് അടിച്ച ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പെയിൻ്റ് ഒന്ന് പൊളിച്ച് കളയാൻ ശ്രമിച്ചു നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ പെയിൻ്റ് ഇളകി അടിഭാഗം നന്നായി കാണുന്നുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിടുത്തമാണ് പെയിൻറ്റിന് ഉള്ളത്, കാരണം ക്വാളിറ്റി പ്രൈമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞ പെയിൻ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പെയിൻറ് പൊളിഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ റഫ് ചെയ്ത് പെയിൻ്റ് അടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പെയിൻറ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പെയിൻറ് വളരെ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് റഫ് ചെയ്ത് പെയിൻ്റ് അടിച്ച ഭാഗമാണ്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പെയിൻ്റ് ഒന്ന് ഇളക്കാൻ ശ്രമിച്ചു നോക്കാം. അത്യാവശ്യം നല്ല പിടുത്തമാണ് പെയിൻറിനുള്ളത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തിക്കി കഴിഞ്ഞാലും പെയിൻ്റ് ഇളകി പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്.
നിങ്ങളുടെ വണ്ടിയുടെ റിമ്മ് പെയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യൂ, പെയിന്റ് ഒരിക്കലും ഇളകിപ്പോകില്ല. ഹൈക്കോട്ട് ഗ്രേ പ്രൈമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ മുകളിലടിച്ച ബ്ലാക്ക് പി യു ആണ്. നിങ്ങളുടെ വണ്ടി പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെയിന്റ് റിമൂവ് ചെയ്യേണ്ടത്, ഏത് പെയിന്റ് റിമൂവറാണ് ഉപയോഗിക്കുന്നത്, ഏതാണ് നല്ല പെയിന്റ്, ഏതാണ് നല്ല പ്രൈമർ, ഉപയോഗിക്കുന്ന ക്ലിയർ ഏതാണ് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. ടു സ്ട്രോക്ക് ബൈക്കുകളുടെ നിരവധി വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.